ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് വാറിനെ കുറിച്ചാണ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് വാർ നൂറ്റാണ്ടുകളുടെ യുദ്ധം എന്നറിയപ്പെടുന്ന ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് വാർ ഇത് നടക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് തൊട്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് വരെയാണ് തേർട്ടീൻ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടീൻ ഫിഫ്റ്റി ത്രീ വരെയാണ് പലയിടത്തും നമുക്ക് കാണാൻ പറ്റും തേർട്ടീൻ തേർട്ടി സെവനിലാണെന്നും കൂടി പറയുന്നുണ്ട് ഓക്കെ അപ്പൊ തേർട്ടീൻ തേർട്ടി സെവൻ ടു ഫോർട്ടീൻ ഫിഫ്റ്റി ത്രീ വരെ ഓക്കെ ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് നൂറ്റി പതിനാറ് വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു യുദ്ധമാണ് എന്നാലും കറക്റ്റ്ലി അതൊരു നൂറ്റി പതിനാറ് വർഷം നീണ്ടുന്ന യുദ്ധമല്ല അതായത് ഒരു സെക്ഷൻ യുദ്ധം നടന്ന് കുറെ കാലം കഴിഞ്ഞ് അടുത്ത യുദ്ധം നടക്കാം അപ്പൊ നൂറ് വർഷത്തിനിടക്ക് നാലോ അഞ്ചോ വാറുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ അതൊരു ചെറിയ പീരീഡിലേക്കായിരിക്കാം ഓക്കെ അപ്പോൾ ഈ പ്രശ്നം നൂറ്റി പതിനാറ് വർഷങ്ങളോളം നീണ്ടു നിന്നെങ്കിലും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ചെറിയ ചെറിയ പീരീഡുകളാണ് നൂറ്റി പതിനാറ് വർഷം കംപ്ലീറ്റ് ആയിട്ട് നടന്ന യുദ്ധമല്ല ഓക്കെ അപ്പൊ ഇത് ഇറ്റ്സ് നോട്ട് എ കണ്ടിന്യൂസ് വാർ ഓക്കെ മാത്രല്ല ഇതിന്റെ ഇടക്ക് സമാധാനം ഉണ്ടാവുന്നു അതുപോലെ തന്നെ യുദ്ധങ്ങൾ നടക്കാത്ത കാലഘട്ടങ്ങൾ ഉണ്ടാവുന്നു പക്ഷെ ഇതേ വിഷയത്തിനെ സംബന്ധിച്ച് വീണ്ടും യുദ്ധം നടക്കും ഓക്കെ അപ്പോ അഞ്ച് ഇംഗ്ലീഷ് കിങ്ങുകളുടെ പീരിയഡിലാണ് ഈ കാര്യം നടക്കുന്നത് അതായത് ഈ ഒരു ഹൺഡ്രഡ് ഇയേഴ്സ് വാർ നടക്കുമ്പോ അഞ്ച് രാജാക്കന്മാര് ഭരിച്ച് കഴിഞ്ഞ ഒരു സമയായിട്ടുണ്ട് അതായത് അതിൽ എഡ്വേർഡ് തേർഡ് അതുപോലെ തന്നെ റിച്ചാർഡ് സെക്കൻഡ് ഹെൻറി ഫോർത്ത് ഹെൻറി ഫിഫ്ത് ആൻഡ് ഹെൻറി സിക്സ് ഓക്കെ ഇത്രയും രാജാക്കന്മാരാണ് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിന്റെ രാജാക്കന്മാരായിട്ട് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് എഡ്വേർഡ് തേർഡ് റിച്ചാർഡ് സെക്കൻഡ് ഹെൻറി ഫോർത്ത് ഹെൻറി ഫിഫ്ത്ത് ആൻഡ് ഹെൻറി സിക്സ് അപ്പൊ ഈ യുദ്ധം നടക്കുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് ഓക്കെ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലാണ് അപ്പൊ ഫ്രാൻസിന്റെ സൈഡ് ഉണ്ടായിരുന്ന കിങ്സ് എന്ന് പറയുന്നത് ഫിലിപ്പ് ആറാമൻ ജോൺ രണ്ടാമൻ ചാൾസ് അഞ്ചാമൻ ചാൾസ് ആറാമൻ ചാൾസ് ഏഴാമൻ ഓക്കെ ഫിലിപ്പ് ഫോർത്ത് ജോൺ സെക്കൻഡ് ചാൾസ് ഫിഫ്ത് ചാൾസ് സിക്സ് ചാൾസ് സെവൻത് ഓക്കെ അപ്പോ ഇത് ഒരു നാഷണൽ എന്താണ് ഒരു ഫീലിംഗ് ഓഫ് നമ്മൾക്ക് എന്താണ് ഒരേ ഒരു നാഷണൽ ഫീലിംഗ് ജനിപ്പിച്ച ഒരു യുദ്ധമായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത് അപ്പൊ ഇതിന്റെ കാരണങ്ങൾ പലതാണ് അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഫിലിപ്പ് ആറാമൻ അല്ലെ നമ്മൾ ആദ്യം പറഞ്ഞു ഫിലിപ്പ് ആറാമൻ ഫിലിപ്പ് ആറാമന്റെ കാലത്ത് എന്താണ് ഇംഗ്ലണ്ടുകാർക്ക് അല്ല സോറി ഇംഗ്ലണ്ടിലെ ഒരു പ്രദേശാണ് ഗ്യാസ്കണി എന്ന് പറയുന്നത് ഓക്കെ ഗ്യാസ്കണി എന്ന് പറയുന്ന പ്രദേശം ഇംഗ്ലണ്ടിന്റെയാണ് അപ്പൊ ആ ഒരു പ്രദേശം ഫ്രാൻസുകാർക്ക് വേണമെന്ന് എന്ത് ചെയ്തു ഈ ഫിലിപ്പ് ആറാമൻ ഒരു ആഗ്രഹം ഉണ്ടായി അതായത് എന്താണ് ഞങ്ങൾക്ക് ആ സ്ഥലം വേണമെന്ന് ഗ്യാസ് കണി എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ സ്ഥലം ഫ്രാൻസിന് വേണമെന്ന് ഫിലിപ്പ് അറാമൻ എന്ത് ചെയ്തു അതിന്റെ പൊസിഷൻ ഫ്രാൻസിന് വേണമെന്ന് ആവശ്യപ്പെട്ടു ഇത് എഡ്വേർഡ് ആയിരുന്നു ആ സമയത്ത് ഇംഗ്ലണ്ടിന്റെ കിങ് അത് തീരെ ഇഷ്ടപ്പെടില്ല കാരണം എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥലം മറ്റൊരാൾ വേണമെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ അപ്പൊ ഈ ഗ്യാസ് കണി എന്നുള്ള പ്രദേശത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് പ്രശ്നം നടക്കുന്നത് ഓക്കെ അപ്പൊ എന്തായിരുന്നു ആദ്യത്തെ റീസൺ ഗ്യാസ് കണി എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ പ്രതി പ്രദേശം ആരാവശ്യപ്പെട്ടു ഫ്രാൻസ് ആവശ്യപ്പെട്ടു അങ്ങനെ ഫിലിപ്പ് ആറാമനും അതേപോലെ തന്നെ എഡ്വേർഡ് തേർഡും തമ്മിൽ വാർ വാറ പിന്നെ പിന്നൊന്നു പറയുന്നത് ദ വൂൾ ട്രേഡ് ഓഫ് ഇംഗ്ലണ്ട് ബൈ ഹിസ് അറ്റംപ്റ്റ് ടു ക്യാപ്ചർ ഫ്ലാൻഡേഴ്സ് അപ്പൊ വൂൾ ട്രേഡ് എന്താണ് ഈ രോമ കച്ചവടം ഉണ്ടാവുമല്ലോ ചെമ്മരിയാടിന്റെ പോലെയുള്ള ജീവികളുടെ രോമങ്ങൾ ഉണ്ടാകും ട്രേഡ് ചെയ്യുന്നുണ്ടാവാം ആ ഒരു വിഷയത്തിലും ഇതേപോലെ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ടാവുന്നുണ്ട് സെയിലേഴ്സ് ആണ് അതിൽ പങ്കെടുക്കുന്നത് അതായത് ഫ്രാൻസിന്റെ സെയിലേഴ്സും ഇംഗ്ലണ്ടിന്റെ സെയിലേഴ്സും പരസ്പരം അടിയുണ്ടാക്കുന്നു അപ്പൊ ഇത് എന്തുണ്ടാവും ഒരു നാഷണൽ ഫീലിംഗ് ഓഫ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ ഒരു നാഷണൽ ഫീലിംഗ് തന്നെ ഉണ്ടായി അതായത് നമ്മുടെ ആൾക്കാരെ ഫ്രാൻസുകാര് എന്ത് ചെയ്യുന്നുണ്ട് ദ്രോഹിക്കുകയാണോ എന്നുള്ള രീതിയിൽ ആ രാജ്യത്ത് എന്താണ് ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ ആൾക്കാരെ ഉപദ്രവിക്കുന്നോന്നുള്ളൊരു ഫീലിംഗ് വരാൻ തുടങ്ങി അതായത് ഇപ്പൊ ഇന്ത്യൻ ആർമിനെ അറ്റാക്ക് ചെയ്യാൻ തന്നാല് നമുക്കൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ സെയിം ഫീലിംഗ് ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്കും ഉണ്ടായി അപ്പൊ ആ ഒരു ഫീലിങ്ങോട് കൂടി എന്ത് ചെയ്തു എഡ്വേർഡ് ഫസ്റ്റ് ആയിരുന്നു ആ സമയത്തുള്ള രാജാവ് സോറി എഡ്വേർഡ് ഫോർത്ത് ഓക്കെ എഡ്വേർഡ് ഫോർത്ത് എന്ത് ചെയ്തു ആ സമയത്ത് ഉണ്ടായിരുന്ന എഡ്വേർഡ് ഫോർത്ത് ഫ്രാൻസുമായിട്ട് ഫൈറ്റ് ഉണ്ടായി ഓക്കെ അതെ പിന്നൊരു റീസൺ എന്ന് പറയുന്നത് ചാൾസ് ആറാമൻ ഓക്കെ ചാൾസ് സോറി ചാൾസ് നാലാമൻ എന്ന് പറയുന്ന രാജാവുണ്ട് ചാൾസ് ഫോർത്ത് ചാൾസ് ഫോർത്ത് എന്ന് പറയുമ്പോ എത്രമത്തെ ഫിലിപ്പ് കഴിഞ്ഞ് ജോൺ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത് ഈ രാജാവ് വരുന്നത് ഓക്കെ ചാൾസ് ഫോർത്ത് അപ്പൊ ചാൾസ് ഫോർത്തിന്റെ ഏർ ആരാണ് അദ്ദേഹത്തിന് എല്ലാം പെൺകുട്ടികളായിരുന്നു ഓക്കെ അദ്ദേഹം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടിലെ മരിക്കുന്നു അപ്പം എന്താ ഉണ്ടാകും ആ പെൺകുട്ടികളാണെങ്കിൽ എങ്ങനെയാ ഭരണം കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന്റെ രാജാവായിട്ടുള്ള ഫിലിപ്പ് സോറി എഡ്വേർഡ് ഫോർത്ത് ഓക്കെ എഡ്വേർഡ് ഫോർത്ത് ഒരു കിണ്ടത്തിനായി ആവശ്യം പ്രകടിപ്പിച്ചു കാരണം ഈ നമ്മുടെ ചാൾസ് ഫോർത്ത് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ രാജാവാണ് ഒപ്പം തന്നെ ഈ നമ്മുടെ ചാൾസ് നാലാമന്റെ ചാൾസ് നാലാമെന്ന് പറയുന്ന ഫ്രഞ്ച് കിങ് ഫ്രഞ്ച് കിങ്ങിന്റെ സിസ്റ്ററിന്റെ മകനാണ് സിസ്റ്ററിന്റെ മകനാണ് അപ്പോൾ അനന്തരാവകാശിയായിട്ട് മരുമകനെ മരുമകന് ഫ്രാൻസ് കിട്ടണം എന്നുള്ള ആഗ്രഹം ആര് പ്രകടിപ്പിച്ചു നമ്മുടെ എഡ്വേർഡ് പ്രകടിപ്പിച്ചു പക്ഷെ അത് അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഓക്കെ അതായത് എന്താണ് പാരമ്പര്യമായിട്ട് ആ ഇത് പൊസിഷൻ ആർക്ക് കിട്ടണം മരുമകനായിട്ടുള്ള എഡ്വേർഡിന് കിട്ടണമെങ്കിലും പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് ഫ്രാൻസിലെ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടത് ഒരു ഫ്രഞ്ച് കിങ്ങിനെയാണ് അല്ലാണ്ട് ഒരു ഇംഗ്ലീഷ് കിങ്ങിനെ അവർക്ക് താല്പര്യ താല്പര്യം ഉണ്ടായിരുന്നില്ല അതോടുകൂടി അതും ഒരു പ്രശ്നമായിട്ട് മാറി ഓക്കെ അങ്ങനെ അതാണ് വേറൊരു ആയിട്ട് ഈ യുദ്ധത്തിന് പറയുന്നത് ഓക്കെ ഒന്ന് പറയുന്നത് എന്താണ് ഗ്യാസ് കണി എന്നുള്ള പ്രദേശത്തിന് വേണ്ടിയിട്ട് പിന്നൊന്ന് വൂൾ ട്രേഡ് പിന്നൊന്നെന്ന് പറയുന്നത് എന്താണ് കിങ്ങിന്റെ ചാൾസ് ഫോർത്തിന്റെ എന്താണ് മരിച്ച ശേഷം തനിക്കാണ് അവകാശം എന്ന് എഡ്വേർഡിന്റെ ആഗ്രഹവും അതെന്തിലേക്ക് നയിച്ചു യുദ്ധത്തിലേക്കും നയിച്ചു ഇനി പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് വാറിൽ നടന്ന ഓരോ സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു വാറിനെ നമുക്ക് രണ്ട് പീരിയഡായിട്ട് എന്താണ് രണ്ട് ആയിട്ട് രണ്ട് പീരീഡ് ഓഫ് സക്സസും ടു പീരീഡ്സ് ഓഫ് ഗ്രേറ്റ് സക്സസും ടു പീരിയഡ്സ് ഓഫ് ഫെയിലിയർ എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം എന്താണ് രണ്ട് എന്താണ് കാലഘട്ടങ്ങൾ സക്സസ് എന്ന് പറയുന്ന രണ്ട് പീരീഡും ഫെയിലിയർ എന്ന് പറയുന്ന രണ്ട് പീരീഡും അതിൽ ആദ്യത്തെ വിക്ടോറി എന്ന് പറയുന്നത് എഡ്വേർഡ് തേർഡിന്റെ കാലഘട്ടത്തിലാണ് എഡ്വേർഡ് തേർഡ് എന്ന് പറയുമ്പോൾ ഏതാണ് ഗ്യാസ് കണി എന്ന് പറയുന്ന പ്രദേശത്തിന് വേണ്ടിയുള്ള ഫൈറ്റ് അപ്പോ ഈ ബാറ്റിൽ എന്ത് ചെയ്തു എല്ലാവരെയും എല്ലാവരും തന്നെ എന്താണോ കൂടുതലായിട്ട് ആ ഒരു പ്രശ്നത്തെ നേരിടാൻ വേണ്ടി താല്പര്യപ്പെട്ടു അങ്ങനെ എന്ത് ചെയ്തു ആയിരത്തി മുന്നൂറ്റി അറുപതില് ഇംഗ്ലണ്ട് ജയിക്കുകയാണ് ഉണ്ടായത് ഓക്കെ ഇംഗ്ലണ്ട് ജയിച്ചു ആയിരത്തി മുന്നൂറ്റി അറുപതില് എങ്ങനെ ജയിച്ചെന്ന് വെച്ചുകഴിഞ്ഞാല് ട്രീറ്റി ഓഫ് എന്ന് പറയുന്ന ഒരു കരാർ ഉണ്ടാക്കി ട്രീറ്റി ഓഫ് ബ്രിട്ടിക്നി ഓക്കെ ആയിരത്തി മുന്നൂറ്റി അറുപതില് ആ കരാറിൽ ഫ്രഞ്ച് കിട്ടി ഒപ്പ് ഇടുന്നതോടു കൂടിയിട്ടാണ് ആദ്യത്തെ പിരീഡ് കഴിയുന്നത് ഓക്കെ ഫസ്റ്റിലെ വാറിലെ ആദ്യത്തെ പ്രശ്നം എന്തായിരുന്നു ഗ്യാസ് ഗ്യാസ്കണി അപ്പൊ കണിക്ക് വേണ്ടിയിട്ട് പരസ്പരം ഇവർ ഫൈറ്റ് ചെയ്തു അതിൽ ജയിച്ചത് ഇംഗ്ലണ്ടിന്റെ രാജാവായിട്ടുള്ള ആരാണ് എഡ്വേർഡ് തേർഡാണ് എഡ്വേർഡ് ജയിച്ചതോടുകൂടെ എന്ത് ചെയ്തു ആ ഇതില് പ്രശ്നത്തില് ആര് ജയിച്ചു ഇംഗ്ലണ്ട് ജയിച്ചു ഫ്രഞ്ച് കിങ് ട്രീറ്റി ഓഫ് ബ്രിട്ടനിന് കാരണം തോൽവി സംഭവിക്കാൻ ഉണ്ടായത് പക്ഷെ ഇത് അവിടെ കൊണ്ട് നിന്നില്ല പിന്നെന്ന് പറയുന്നത് ദ കെയിം ടു കംപ്ലീറ്റ് ഫെയിലിയർ ഇൻ ദ റെയിൻ ഓഫ് റിച്ചാർഡ് തേർഡ് ഓക്കെ എഡ്വേർഡ് പോയതിനു ശേഷം പിന്നെ വരുന്നത് റിച്ചാർഡ് ആണ് ഓക്കെ റിച്ചാർഡ് ആണ് വരുന്നത് അപ്പൊ റിച്ചാർഡ് റെയിനോട് കൂടിയിട്ട് എന്ത് ചെയ്തു ഫ്രഞ്ച് ഈ നേരത്തെ പോയി കഴിഞ്ഞ സ്ഥലം റിക്കവറി ചെയ്തു ഓക്കെ ഫ്രഞ്ച് റിക്കവേർഡ് ദ മോസ്റ്റ് ഓഫ് ദ ലോസ്റ്റ് ടെറിട്ടറി അപ്പൊ ഈ ട്രീറ്റ് ഓഫ് ബ്രിട്ടിക് വെക്കുന്നതോടുകൂടി അതിൽ സൈൻ ചെയ്യുന്നതോടുകൂടി ഫ്രഞ്ചിന്റെ കുറേ പ്രദേശങ്ങൾ ആരുടെ കയ്യിലായി ഇംഗ്ലണ്ടിന്റെ കയ്യിലായിപ്പോയി അപ്പോ റിച്ചാർഡ് തേർഡിന്റെ കാലത്ത് വീണ്ടും ഒരു ഫൈറ്റ് നടന്നു അപ്പോഴാണ് എഡ്വേർഡ് തേർഡ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് തൊട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വരെയാണ് അപ്പൊ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് തൊട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ റിച്ചാർഡ് ആണ് അപ്പൊ റിച്ചാർഡ് തേർഡിന്റെ കാലത്ത് ഫ്രാൻസ് വീണ്ടും ജയിക്കുകയും അവരുടെ സ്ഥലം തിരിച്ചു പിടിക്കുകയും ചെയ്തു ഓക്കെ അതാണ് ഒരു സക്സസും ഒരു ഫെയിലിയർ എന്നും പറയുന്നത് ഓക്കെ അടുത്ത പീരീഡ് എന്ന് പറയുന്നത് ഹെൻറി ഫോർത്തിന്റെ ആണ് ഇംഗ്ലണ്ടിൽ ഹെൻറി ഫോർത്ത് രാജാവുന്നു ആദ്യം എഡ്വേർഡ് തേർഡ് പിന്നെ റിച്ചാർഡ് സെക്കൻഡ് അടുത്തത് ഹെൻറി ഫോർത്ത് ഹെൻറി ഫോർത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് വരെയാണ് ഓക്കെ അപ്പൊ ആയിരത്തി നാനൂറ്റി സോറി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആ ഒരു ഹെൻറി ഫോർത്ത് അപ്പൊ ഹെൻറി ഫോർത്ത് എന്ത് ചെയ്തു ഹെൻറി ആ ഒരു റെയിൻ എന്ന് പറയുന്നത് ആ ഒരു വിക്ടറി പീരിയഡ് ഹെൻറി ഫോർത്തിന്റെ ആ ഒരു വിക്ടറി ഹെൻറി ഫിഫ്ത്തോട് കൂടിയിട്ട് അത് എന്ത് ചെയ്തു ഹെൻറി ഫിഫ്ത്ത് വരെ ആ ഒരു സക്സസ് മെയിൻറ്റെയിൻ ചെയ്തു പോയി ഹെൻറി ഫോർത്തിന് ശേഷമാണ് ഹെൻറി ഫിഫ്ത്ത് ഓക്കെ ഇംഗ്ലീഷ് വോൺ ബ്രില്യൻ വിക്ടറി ഓവർ ഫ്രഞ്ച് ഇൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അപ്പോൾ ഹെൻറി ഫോർത്ത് പറയുന്നത് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് വരെയാണ് അല്ലേ ആയിരത്തി നാനൂറ്റി പതിമൂന്ന് തൊട്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വരെയാണ് ഹെൻറി ഫിഫ്ത്ത് അപ്പം ഹെൻറി ഫിഫ്ത്ത് ഒരു വളരെ വലിയൊരു ജയം തന്നെ നേടി ഓക്കെ ഹെൻറി ഫിഫ്ത്ത് വലിയൊരു വിജയം തന്നെ നേടി അത് ജയിക്കാണ്ടായ കാര്യം എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് ട്രോയ്സ് ട്രീറ്റി ഓഫ് ട്രോയ്സ് എന്നുള്ള കരാറ് ആയിരത്തി നാന്നൂറ്റി ഇരുപതിൽ സൈൻ ചെയ്യുന്നതോടുകൂടിയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറി മാരിഡ് ദ ഡോട്ടർ ഓഫ് ഫ്രഞ്ച് കിങ് ആൻഡ് ബിക്കം റെജന്റ് ഓഫ് ഫ്രാൻസ് അതായത് ഫ്രാൻസിന്റെ രാജാവിന്റെ ഓക്കെ ഫ്രാൻസിന്റെ രാജാവിന്റെ മകളെ ആര് കല്യാണം എന്ന് ചോദിച്ചു ഹെൻറി ഫിഫ്ത് അതോടുകൂടി എന്ത് ചെയ്തു പ്രശ്നം സോൾവ് ആയില്ലേ അത് സക്സസ് ആയില്ലേ മരുമകനായി ഫ്രാൻസിന്റെ മരുമകനായിട്ട് ആര് മാറി ഹെൻറി ഫിഫ്ത്ത് മാറി അതോടുകൂടി വീണ്ടും ഇംഗ്ലീഷ് സക്സസ് ഉണ്ടായി ഓക്കെ ആദ്യം ട്രീറ്റി ഓഫ് ബ്രിട്ടിക് കാരണമാണെങ്കിൽ ഇവിടെ ട്രീറ്റി ഓഫ് ട്രോയ്സ് കാരനാണ് ജയിക്കുന്നത് അതായത് ഹെൻറി എന്ത് ചെയ്യുന്നു ഫ്രഞ്ച് കിങ്ങിന്റെ ഡോട്ടറിനെ മാരീജ് ചെയ്യുന്നു ഓക്കെ ഇതാണ് അടുത്തത് വീണ്ടും ഒരു എന്താണ് മിറാക്കിൾ ഹിസ്റ്ററിയിൽ സംഭവിച്ചു എന്നാണ് പറയുന്നത് ഈ മിറാക്കിൾ എന്താണെന്നല്ലേ അതായത് പെസന്റ് ഗേൾ പെസന്റ് ഗേൾ എന്ന് പറഞ്ഞ ഒരു കർഷക പെൺകുട്ടി എന്തെയ്തു ജോൺ ഓഫ് ആർച്ച് എന്നാണ് ആ കുട്ടിയുടെ പേര് അവള് പതിനേഴാമത്തെ വയസ്സിൽ ഈസ്റ്റേൺ ഫ്രാൻസിൽ നിന്നു എന്ത് ചെയ്തു സോൾജിയേഴ്സിനോടൊപ്പം സോൾ കൂടി എന്ത് ചെയ്തു ഫ്രഞ്ച് ആർമിയുടെ ലീഡറായിട്ട് ആ പെൺകുട്ടി മാറുകയാണ് ഓക്കെ പെസെൻറ്റ് ഗേൾ ആയിട്ടുള്ള ജോൺ ഓഫ് ആർജ് ആർച്ച് സെവൻറ്റീൻ വയസ്സുള്ള കുട്ടി ഈസ്റ്റേൺ ഫ്രാൻസ് ഓക്കെ അവിടെ നിന്ന് എന്ത് ചെയ്തു ആ കുട്ടി ആ യുദ്ധത്തിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയാണ് ഓക്കെ ഫ്രാൻസിന്റെ ലീഡറായിട്ട് ഫ്രാൻസിന്റെ ആർമിയുടെ ഫ്രഞ്ചിന്റെ ആർമിയായിട്ട് ലീഡർ ആയിട്ട് മാറുകയാണ് ആ എന്ത് ചെയ്തു എന്നിട്ട് ആ പെൺകുട്ടി മുന്നിൽ നിന്ന് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പതില് ബാറ്റലറ്റ് പട്ടായി എന്ന് പറയുന്ന ഒരു യുദ്ധം നടന്നിരുന്നു ബാറ്റിൽ ഓഫ് ബാറ്റിൽ അറ്റ് പട്ടായി ഓക്കെ ഇതോ ഈ ഒരു യുദ്ധത്തിൽ അവളാണ് ലീഡർഷിപ്പ് വായിച്ചത് ജോൺ ഓഫ് ആർച്ച് അപ്പൊ അതിൽ എന്ത് ചെയ്തു ഇംഗ്ലീഷിനെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് ആർമിക്ക് സാധിച്ചു ഈ പെൺകുട്ടിയുടെ താന്ത്രത്തോടെ പെൺകുട്ടിയാണ് ലീഡ് അവൾ കാരണം എന്ത് ചെയ്തു ബാറ്റിൽ ഓഫ് പട്ടായിൽ ഇവർ ജയിച്ചു ഓക്കെ അപ്പോൾ അതിന് ശേഷമായിട്ട് എന്ത് ചെയ്തു ചാൾസ് സെവൻത്ത് രാജാവായിട്ട് വരുന്നത് ആ ഒരു പീരീഡിലാണ് പക്ഷെ ഇതിൻ്റെ ഇടയിൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഈ ജോൺ ഓഫ് ആർച്ച് എന്നുള്ള ലീഡറിനെ അതായത് ആ പെസൻ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷുകാര് തടവില് വെക്കുന്നുണ്ട് അവളെ പിടിച്ചു എന്നിട്ട് ജയിലിൽ അടച്ചു എന്നിട്ട് അവളെ എല്ലാരും എന്താണ് അവള് വിച്ച് ക്രാഫ്റ്റ് വിച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഭൂതപ്രേത പശാശുക്കളുടെ എന്താണ് അങ്ങനെയുള്ള ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളാണ് അവളൊരു എന്താണ് ദുഷ്ട സ്ത്രീയാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയും ഫ്രാൻസിന്റെ ആർച്ച് ബിഷപ്പ് തന്നെ അവൾ എന്ത് ചെയ്തു അവളെ ബേൺ ടു ഡെത്ത് അവൾ ഡെത്തിന് കാരണമാവുകയും ചെയ്തു അങ്ങനെ ഇരുപത്തിയൊമ്പത് മെയ്യില് ഫോർട്ടീൻ തേർട്ടി വണ്ണില് അവൾ മരണം സംഭവിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്തു ആ ഒരു പെൺകുട്ടിയുടെ ധൈര്യത്തെ വളരെയധികം അന്ന് വളരെ എല്ലാവരും പ്രശംസിക്കുകയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വളരെയധികം എന്താണ് അവളുടെ ആ ഒരു കറേജ് വെൻഷി വെൻഷ് ഹെർ ഡെത്ത് ആ ഒരു മരണസമയത്ത് പോലും അവൾ കാണിച്ച ആ ഒരു ധീരത ഒപ്പം തന്നെ ആ ഒരു സ്പിരിറ്റ് ഓഫ് നാഷണലിസം തന്റെ രാജ്യത്തിന് വേണ്ടി കൊന്നു കൊടുക്കുന്നത് ഈ ഒരു പെൺകുട്ടിയെ അപ്പൊ ആളുകളുടെ ഉള്ളിൽ ഒരു നാഷണലിസം അതുപോലെ പാട്രിയോട്ടിസം ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ഈ ഒരു സംഭവം വഴിതെളിച്ചു എന്നാണ് പറയുന്നത് അതായത് ജോൺ ഓഫ് ആർച്ചൻ എന്ത് ചെയ്തു ഇംഗ്ലീഷ്കാര് ഇംഗ്ലീഷ് ആർമി എന്ത് ചെയ്തു വളരെ അവളൊരു വിച്ച് ക്രാഫ്റ്റ് ആണ് എന്താണ് ഒക്കെ ഒരു അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ലേഡി ആയിട്ട് അവർ കരുതി അങ്ങനെ അവളെന്ത് ചെയ്തു ജീവനോടെ കത്തിക്കാനുണ്ടായത് അങ്ങനെ കത്തിക്കുമ്പോഴും അവളുടെ ഫേസിൽ വളരെ സ്ട്രോങ് ആൻഡ് കറേജിയസ് ആയിട്ടാണ് കാണപ്പെട്ടത് അത് അവിടെയുള്ള ജനങ്ങളെ ആരെ ഈ ഫ്രാൻസിലെ ജനങ്ങൾക്കൊക്കെ വളരെയധികം ബ്രേവ് ഒരു നാഷണലിസം അതുപോലെ തന്നെ പാട്രിയോട്ടിസം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അത് കാരണമായി എന്നാണ് പറയുന്നത് പിന്നീടും ഒരു ഇരുപത് വർഷത്തോളം അവിടെ യുദ്ധങ്ങൾ നടന്നു അങ്ങനെ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് ഏഹ് ലോസ്റ്റ് ഓൾ ടെറിട്ടറിൻ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ ഫ്രഞ്ച് എന്ത് ചെയ്തു വളരെ വലിയൊരു വിജയം നേടി മാത്രല്ല ജോൺ ഓഫ് എന്താണ് ക്രിയേറ്റർ ഓഫ് മോഡേൺ ഫ്രാൻസ് എന്ന് വിളിക്കുന്നത് കാരണം ജോൺ ഓഫ് ആർച്ച് ലീഡർ ആയതിനു ശേഷമാണ് ഫ്രാൻസിന് വിക്ടറി ഉണ്ടാവാൻ തുടങ്ങിയത് അത്രയും കാലം ഫുൾ ഫെയിലിയർ ആയിരുന്നു ഇപ്പൊ പിന്നീട് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നായപ്പോഴത്തേക്കും ഇംഗ്ലണ്ടുകാർക്കെല്ലാം നഷ്ടപ്പെട്ട് അവരെന്ത് ചെയ്തു എല്ലാം തന്നെ ഫ്രാൻസിന് തിരിച്ചു കിട്ടി ഒരു അൾട്ടിമേറ്റ് വിക്ടറി അവർക്ക് ഉണ്ടായി മാത്രല്ല ജോൺ ഓഫ് ആർച്ചിനെ അവരൊരു ക്രിയേറ്റർ ഓഫ് മോഡേൺ ഫ്രാൻസ് എന്ന് അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി ഓക്കെ നമുക്ക് ഇതിന്റെ റിസൾട്ട്സും കൂടി പറയാനുണ്ട് നമുക്ക് ചെയ്യാം ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് വാറിന്റെ റിസൾട്ട് ആണല്ലേ നമ്മൾ ഇനി പറയാനുള്ളത് റിസൾട്ട് എന്ന് പറയുന്ന ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ കയ്യിൽ ഒരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്നു ടെറിട്ടോറിയൽ ആയിട്ട് അതായത് ഫ്രാൻസിന്റെ ഒരുപാട് സ്ഥലം ഇംഗ്ലണ്ടിന്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഈ ഒരു രാജ്യത്തിന്റെ അതിർത്തി നിർണ്ണയിക്കുന്നതിൽ ഈ ഒരു യുദ്ധം വളരെയധികം പ്രാധാന്യമുള്ളതാണെന്നാണ് കരുതപ്പെടുന്നത് കാരണം പോർട്ട് ഓഫ് ക്ലൈസ് കലായിസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒഴികെ എന്ത് ചെയ്തു ഇംഗ്ലണ്ടിന്റെ പൊസഷനിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഫ്രാൻസിന് കിട്ടാൻ വേണ്ടിയിട്ട് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് വാർ സഹായിച്ചു അപ്പോൾ ആ ഒരു തർക്കത്തിന് എന്താണ് ബോർഡർ ഡിസ്പ്യൂട്ട് പോലെ ടെറിട്ടോറിയൽ ഡെസ്പ്യൂട്ടൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെന്താണ് മിക്ക യുദ്ധങ്ങളും നടന്നതും ഫ്രഞ്ച് സോയിലാണ് അതായത് ഫ്രാൻസിലാണ് ഈ യുദ്ധങ്ങൾ പലതും നടന്നത് അതായത് ഇന്ന് ഫ്രാൻസിന്റെ കയ്യിലുള്ള സ്ഥലങ്ങളിലായിരുന്നു മിക്ക അന്നത്തെ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് വാർ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ആർമിക്കുള്ള സപ്പോർട്ടും പൈസയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രാൻസിന്റെ ലാൻഡിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അവിടെ ഒരു നല്ലൊരു കച്ചവടം അവിടെ ഫാമേഴ്സിന്റെ ഇടയിൽ ഉണ്ടായി അതായത് അവിടെയുള്ള കർഷകർക്കൊക്കെ ഒരുപാട് പൈസ കിട്ടിക്കാണും കാരണം അതാണ് ഈ സോൾജേഴ്സിനും ഫ്രൂട്ട്സും അതുപോലെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഫ്രാൻസിൻ്റെ കസൻസിനും ഫാമേഴ്സിനും ഒരുപാട് ജോലി കിട്ടാൻ കാരണമായി അതുപോലെ തന്നെ പിന്നീട് ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ് ഒരുപാട് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായത് ഈ ഒരു പീരീഡിലാണെന്നാണ് പറയുന്നത് എന്താണ് ഈ മിഡിൽ ക്ലാസ്സിന്റെയും കോമൺ പീപ്പിളിൻ്റെയും ഒരു പവർ കിട്ടി അല്ലെ അപ്പൊ അവരുടെ ഒരു കാരണം എന്താണ് ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ കൂടുതലായിട്ട് പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പൊ ഒരു സെറ്റ് യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തു പോകുന്നത് സാധാരണക്കാരായിരിക്കും അങ്ങനെ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അന്നത്തെ കാലത്ത് ലാറ്റിനും പോലെയുള്ള ഭാഷകളൊക്കെ ആയിരുന്നു ഫ്രഞ്ച് ലാംഗ്വേജ് ഒക്കെ ആയിരുന്നു ആളുകൾ കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വെർണാക്കുലർ ലാംഗ്വേജ് അതായത് സാധാരണക്കാരുടെ ഭാഷയായ ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യമൊന്നും കിട്ടിയിരുന്നില്ല പക്ഷെ ഇത് ഒരു മാറ്റത്തിന് വിധേയമായി ഓക്കെ മാറ്റത്തിന് വിധേയമായിട്ട് എന്തുണ്ടായി ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി അതേപോലെ തന്നെ ഫ്യൂഡലിസം ഫ്യൂഡലിസം മാറി എന്ത് ചെയ്തു ഒരു മിഡിൽ ക്ലാസ്സിന്റെ എമർജൻസ് ഉണ്ടാവുന്നതും ഈ ഒരു പീരീഡിലാണ് അതായത് മിഡിൽ ക്ലാസ് ഒരു വിഭാഗം ഫോം ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിലാണ് കാരണം എന്താണ് അപ്പോൾ പ്രഭുക്കന്മാരായിട്ടുള്ള വിഭാഗം ഫ്യൂഡലിസം എന്ന് പറഞ്ഞതാണല്ലോ എന്താണ് പണമുള്ളവരും പണം ഇല്ലാത്തവരും ചൂഷണം ചെയ്യുക അത് മാറിയിട്ടൊരു മിഡിൽ ക്ലാസ് എന്നുള്ളൊരു ഫോമേഷൻ ഉണ്ടായി അതുപോലെ തന്നെ എന്താണ് ആളുകൾ അത്രയും കാലം രാജ്യം എന്നുള്ളൊരു തോന്നല് നാഷൻ എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു അപ്പോൾ ഈ ഒരു ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് വാറോട് കൂടി ഫ്രാൻസിനും അതേപോലെ ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിനും ഇംഗ്ലീഷ് പീപ്പിളിനും എന്നുണ്ടായ ഒരു നാഷണലിസം വി ദി പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ജനങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമായി അതാണ് ഗ്രോത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് നാഷണലിസം ദ വേ ടു ഗ്രോത്ത് ഓഫ് നേഷൻ ഓക്കെ അപ്പൊ രണ്ട് രാജ്യങ്ങൾ ഫോം ചെയ്യാനുള്ള ഒരു കാരണം കൂടിയായിട്ട് ഈ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് വാർ മാറി അതുപോലെ എന്താ ചെയ്തു ഒരു നാഷണൽ എനിമി എനിമിയായിട്ട് ഇംഗ്ലണ്ടിന്റെ ആയിട്ട് ഫ്രാൻസും ഫ്രാൻസിന്റെ എനിമി ആയിട്ട് ഇംഗ്ലണ്ടും മാറാൻ വേണ്ടി കാരണമായി അതോടുകൂടി എന്താണ് അവിടെ ഒരു നല്ലൊരു വാർ എന്താണ് പരസ്പര പരസ്പര ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലെ ആ കോമ്പറ്റീഷനില ഓരോ രാജ്യവും മെച്ചപ്പെടാൻ വേണ്ടി ശ്രമിച്ചു പിന്നു പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഉണ്ടായത് ഒരു സബോർഡിനേറ്റ് ലാംഗ്വേജ് ആയിട്ട് എന്താണ് താഴ്ക്കിടയിലുള്ള ആൾക്കാരുടെ ഭാഷയായിട്ടാണ് ഇംഗ്ലീഷ് കരുതിയിരുന്നത് അത് മാറി എന്തേതു ഇംഗ്ലീഷ്കാർക്കും ഒരു തോന്നല് വരാൻ തുടങ്ങി ഫ്രഞ്ച് എന്നുള്ള ഭാഷ ഏലിയൻ ലാംഗ്വേജ് ആണ് ഇപ്പൊ നമ്മൾ വള്ളത്തോളണ്ട കവിത ഓർമ്മയില്ല എന്താണ് മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ മർത്യന് പെറ്റമ തൻ ഭാഷ എന്നുള്ള വരികൾ നിങ്ങൾ കിട്ടണുണ്ടാവും അതാകും എന്താണ് നമുക്കെപ്പോഴും എന്താണ് ഈ മറ്റ് ഭാഷകൾ എന്ന് പറയുന്നത് വെറും ധാത്രിമാരാണ് എന്താണ് തോഴിമാരാണ് സോ ദർ ജസ്റ്റ് ഫ്രണ്ട്സ് പക്ഷെ ശരിക്കും പാരന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഭാഷയാണെന്നുള്ള അപ്പോ ഇംഗ്ലണ്ടുകാർക്ക് ഇംഗ്ലണ്ടിന്റെ ഒരു ഭാഷ വേണം എന്നുള്ള ഒരു എന്താണ് വളരെ വലിയൊരു താല്പര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ ഒപ്പോസ് ചെയ്തത് ഈ ഫ്രഞ്ച് ലാംഗ്വേജിനെ ഒപ്പോസ് ചെയ്യാനും അതുവഴി ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതും അങ്ങനെയാണ് സോ അതെന്ത് ചെയ്തു ഫ്ലവറിങ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഇംഗ്ലീഷ് ഒക്കെ ഡെവലപ്പ് ആവുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഓക്കെ അപ്പോ എന്താണ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് വാറോട് കൂടിയിട്ട് എന്ത് ചെയ്തു മിഡീവിയലിൽ നിന്നും ഒരു മോഡേൺ ഇംഗ്ലണ്ടിലേക്ക് ഇംഗ്ലണ്ട് മാറി ഓക്കെ ഇതാണ് ഇതിൽ പറയാനുള്ളത് ഓക്കെ റിസൾട്ട് എന്തൊക്കെയാണ് ഫ്രാൻസിന് ഇംഗ്ലണ്ടിന്റെ പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരുപാട് ലാൻഡ് കിട്ടി അതോടുകൂടി ടെറിട്ടോറിയൽ ഫൈറ്റ് നിന്നു അതുപോലെ തന്നെ ഫ്രാൻസിലെ ഫാമേഴ്സിനും പെസൻസിനും ഒക്കെ ഒരുപാട് കച്ചവടം ഉണ്ടായി മാത്രമല്ല എന്ത് ചെയ്തു പിന്നീട് ഒരു മിഡിൽ ക്ലാസ് എന്നുള്ളൊരു വിഭാഗം ഫോം ചെയ്യാൻ തുടങ്ങി അതുപോലെ നാഷണലിസം എന്നുള്ളൊരു ഫീലിംഗ് വരാൻ തുടങ്ങി പിന്നെന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്രോത്ത് ഉണ്ടായി പിന്നെ പറയുന്ന എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഡെവലപ്മെൻറ് ഉണ്ടായി അതുപോലെ എന്താണ് അവർ ഓൺ ലാംഗ്വേജ് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ഫോം ചെയ്തു അപ്പം തന്നെ എന്താണ് മിഡീവിയൽ പീരീഡ് ഒരു മോഡേൺ പീരീഡിലേക്ക് ഇംഗ്ലണ്ട് മാറി ഓക്കെ ഇതാണ് നമ്മൾ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് വാറിൽ പറയാനുള്ളത് നന്നായിട്ട് വായിക്കുക പഠിക്കുക കാരണം എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം ഇല്ലെങ്കിലും ഷോർട്ട് നോട്ടായിട്ടും വരാം ഓക്കെ